എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് രസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ കായം എണ്ണയിൽ വറുത്ത് കോരി മാറ്റി വെക്കാം. കായം വറുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. രസം വെക്കുന്നത് തക്കാളി രസം ഞാൻ എൻ്റെതായ രീതിയിലാണ് വെക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ വെച്ച് നോക്കുക, നല്ല രസമാണ് കൂട്ടാൻ. വറുത്ത കായം മാറ്റി പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കടുക്, എണ്ണയിൽ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടണം. കടുക് നല്ലപോലെ പൊട്ടാൻ അനുവദിക്കണം. എന്നിട്ട് വേണം ബാക്കി സാധനങ്ങൾ ഇടാൻ. അതിനുശേഷം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടതിൻ്റെ പുറകിന് തന്നെ നമുക്ക് കൊത്തിപ്പൊടിച്ചരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച് വേണമെങ്കിൽ ഇടാം. ഞാൻ പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കാം, മൂത്ത് വരട്ടെ. തക്കാളിക്ക പ്യൂരിയാക്കി വെച്ചത് പഴുത്ത തക്കാളിക്ക കൈകൊണ്ട് ഞെരടി ഇടാം. ഞാനിപ്പോൾ അരച്ചാണ് ഇടുന്നത്. മിക്സിയുടെ ജാറ് കഴുകി ശകലം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കി ചേർക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം. ഒരു സ്പൂൺ മുളക് പൊടി, ഒരൽപ്പം ഉലുവാപ്പൊടി ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്നുകൂടി തിളക്കട്ടെ. ആവശ്യത്തിന് സ്വാദനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം. നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കാം. എത്ര രസം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഓരോ സാധനങ്ങളുടെയും ക്വാണ്ടിറ്റി മാറ്റിക്കോണം. വറുത്ത് വെച്ചിരുന്ന കായവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ തിളക്കട്ടെ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കൂട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുകയും വേണം. ജീരകം, കുരുമുളക്, വെളുത്തുള്ളി ഇത്രയും മാറ്റി ചതയ്ക്കണം. ചതച്ച് വെച്ചേക്കുന്നതായത് നല്ലപോലെ രസം തിളച്ചതിന് ശേഷം മാത്രം ഇതിട്ട് കൊടുക്കുക. മൺപാത്രത്തിൽ വെച്ചേക്കുന്നതുകൊണ്ട് ഇപ്പോഴും നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ഇട്ട് അടച്ചു വെക്കാം. രസം തയ്യാർ. ചോറിൻ്റെ കൂടെ വളരെ ബെസ്റ്റ്.